കൊല്ലത്ത് പോപ്പുലർ ഫണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇപ്പോൾ കൊല്ലത്ത് സ്ഥിതിഗതികൾ ശാന്തമാണ്. രാവിലെ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊല്ലം തട്ടാമലയിൽ, അതുപോലെ കരുനാഗപ്പള്ളി, ആയത്തിൽ എന്നീ ഭാഗങ്ങളിൽ സംഘർഷം ഉണ്ടാവുകയും കെ എസ് ആർ ടി സി ബസ്സടക്കം അതിൻ്റെ ഗ്ലാസുകളടക്കം അടിച്ച് തകർത്ത സംഭവങ്ങളും ഉണ്ടായി. തുടർന്ന് പോലീസിനെ വ്യാപകമായിട്ട് തന്നെ പ്രധാനപ്പെട്ട കവലകളിലും ജംഗ്ഷനിലുമൊക്കെ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് പ്രശ്നങ്ങളൊക്കെ ശാന്തമാണ്. എന്നിരുന്നാലും വാഹനങ്ങളൊന്നും അധികമായി ഓടുന്നില്ല. പലരും വാഹനങ്ങൾ കിട്ടാതെ നടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലർ ഹോസ്പിറ്റലിലേക്കടക്കം പോകേണ്ട രോഗികളായിട്ടുള്ള ആളുകൾ നടന്നു വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ത്രീ നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നു. ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യവുമായി ബന്ധപ്പെട്ട് കിലോമീറ്ററുകൾ നടന്ന് വരേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ക്യാൻസർ ബാധിത കൂടിയാണ് അവർ, നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നു. കിട്ടാഞ്ഞപ്പോൾ ഞാൻ റോഡിലോട്ടിറങ്ങി, അപ്പോൾ മോള് വിളിച്ചവർ അമ്മ ലിഫ്റ്റിൽ വരാൻ നോക്കുന്നു. അങ്ങനെ വന്നു, എന്തായാലും ഇവിടെ വരെ ദൈവം എത്തിച്ച്. ഇപ്പോൾ അങ്ങോട്ട് വളഞ്ഞ ഹെൽത്തിലോട്ട് പോവുകയാണ്. കടവൂര് ബസ് സ്റ്റാൻഡിൽ 10-20 ബസ് ഉണ്ടെന്ന് പറഞ്ഞ് ഓടി വന്നതാണ്. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞ് അവിടെ നിന്നിട്ട് പ്രയോജനമില്ല, ഈ വഴിയിലുള്ള ബസ്സുകളെല്ലാം റൂട്ട് നിർത്തിയെന്ന്. അടിയോ എന്തോ പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ മോള് വിളിച്ചപ്പോൾ പറഞ്ഞു തട്ടാമലയെ ഭയങ്കര അടി കിടക്കുന്ന, അപ്പോൾ വണ്ടി കാണത്തില്ല അമ്മ. അതിനെന്തായാലും ഭാഗ്യത്തിന് രണ്ടും പിള്ളേരെ സ്കൂട്ടർ കിട്ടി. അങ്ങനെ വേറെ കൂടെ ഒരിക്കലും ഇല്ല. എത്രയോ പേർക്ക് വഴിയിൽ തങ്ങേണ്ടതും അതെല്ലാം ആയിട്ട് വന്നിരിക്കുന്നു. പെട്ടെന്നുള്ള പണിമുടക്കായിരുന്നു തോന്നുന്നു. നേരത്തെ ഒരു അറിയിപ്പുമില്ല, അതുകൊണ്ട് എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്താ ചെന്നില്ല, ഈ മെഡിസിൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ചെയ്തപ്പോഴും ഷുഗറിൻ്റെ കൺട്രോൾ കുറയും, അതുകൊണ്ട് ഇൻസുലിൻ എടുത്തേ പറ്റും. അങ്ങനെ രാവിലെ 34, വൈകിട്ട് 23 എടുക്കുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻ്റ് ആണ് സാറേ. അത് നടക്കാൻ വൈകി എന്തോ ദൈവം ഇങ്ങനെയൊക്കെ അങ്ങ് ഓടിക്കുന്നു. 7-ാമത്തെ കീമോ കഴിഞ്ഞ് ഇനി 8 അടുത്ത ആഴ്ച. ആ ഞാനാണ് ഇങ്ങനെ സമയത്തിന് ചെന്നില്ലെങ്കിൽ അവർ തരത്തില്ല. വെള്ളിയാഴ്ച നമുക്ക് ഡേറ്റ് ഇട്ട് തന്നാൽ ആ ഡേറ്റിന് തന്നെ ചെല്ലണം. അതുപോലെ പല ആളുകളും നമ്മളോടൊപ്പം ഹർത്താലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കേരളത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമായ ഒരു പോക്കിലേക്കാണ് പോകുന്നത്. യാത്രക്കാരെ എത്ര കണ്ട് ബുദ്ധിമുട്ടിരിക്കാവോ അത്ര കണ്ട് ബുദ്ധിമുട്ടുന്ന പ്രവണതയാണ് ഇപ്പം കണ്ടുവരുന്നത്. വളരെ രൂക്ഷമായിട്ടാണ് ഇനിയുള്ള കാലം മുന്നോട്ട് പോകേണ്ടത്. മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ആലോചിച്ചും കണ്ടും ജീവിച്ചാലേ നമുക്ക് പോകും. ഇനി നാളെ ഹർത്താലാണെന്ന് പറയും. അതുകൊണ്ട് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടായേ പറ്റൂ. ഡ്യൂട്ടിക്ക് പോകേണ്ട ആളുകളാണ്, അപ്പോൾ അതിനും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഹർത്താലിൻ്റെ ആദ്യ കുറച്ച് സമയങ്ങളിൽ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊക്കെ നില ശാന്തമാണ്. എന്നിരുന്നാലും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ഹോട്ടലുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും തുറക്കുന്നില്ല. പെട്രോൾ പമ്പുകൾ അടക്കം അടഞ്ഞു കിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ചിലയിടങ്ങളിലൊക്കെ ഓടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്ധനം നിറയ്ക്കുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് പമ്പുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫിഷ് മാർക്കറ്റുകൾ മനുഷ്യ ഈ ചിലയിടങ്ങളിൽ തുറന്നു വച്ചിരിക്കുന്നു. അവിടേക്ക് മാത്രമായിട്ട് ആളുകൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതലായി ഇനി വരും മണിക്കൂറുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. പലയിടങ്ങളിലും സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും രാവിലെ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി വൈകുന്നേരത്തോടുതാവും എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത്. കൊല്ലത്തു നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി ശ്യാം ഷാജി.